ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് സ്റ്റെയർകേസിന്റെ പ്ലാൻ ആണ്. ഓക്കെ, വേറൊരു കാര്യം പറയാം, നിങ്ങളിപ്പോൾ ഏത് ഡ്രോയിങ് വരയ്ക്കുവാണെങ്കിലും, ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്ത് തന്നത് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിലെ ഡ്രോയിങ് ചെയ്ത് തന്നാലും ചിലപ്പോൾ അതിലെ ഡയമെൻഷൻസ് മിസ്സിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പം മിസ്സിംഗ് ഉള്ള ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അസ്യൂം ചെയ്തെടുക്കാം ഏകദേശം എത്രയാണ്. ഓക്കെ, ഏതെങ്കിലും സ്റ്റാൻഡേർഡ് സൈസുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതിൽ ആ ഒരു ഡയമെൻഷൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വരയ്ക്കാതിരിക്കരുത്, അത് ഏകദേശം അസ്യൂം ചെയ്തെടുക്കാം ഏത് ഡ്രോയിങ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ. അതുപോലെ ചില കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ സെക്ഷൻ എടുത്ത് വരച്ചതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വരാം. അപ്പോൾ മിസ്റ്റേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരുത്തി വരയ്ക്കാം. ഇതുപോലെ തന്നെ തെറ്റ് തന്നെ വരച്ച് വെക്കണം എന്നില്ല, മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ത്രെഡ് പോർഷൻ ആണ് അല്ലേ, ത്രെഡിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ അതിൻ്റെ ത്രെഡ് പോർഷൻ, ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് 25 സെൻറ്റിമീറ്റർ എന്നുള്ള ത്രെഡിൻ്റെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ റൂൾസ് പ്രകാരം പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ ത്രെഡ് 30 സെൻറ്റിമീറ്റർ വേണം, റെസിഡൻഷ്യൽ ആണെങ്കിൽ 25 വരെയൊക്കെ അനുവദിക്കാറുണ്ട്, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ത്രെഡ് പോർഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ കുറച്ച് 7 സ്റ്റെപ്സ് വരെ ഉണ്ട്. അതിനുശേഷം ലാൻഡിങ്ങിലേക്കാണ് വരുന്നത്. ഇവിടെ ലാൻഡിങ്ങിൻ്റെ വിടുത്ത് തന്നിട്ടുണ്ട്, 100 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്റർ ആണ് ലാൻഡിങ്ങിൻ്റെ വിടുത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്സ്, ഇവിടെയുള്ള ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്പിനാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, അതുപോലെ ഇവിടെ സെക്കൻഡ് ഫ്ലൈറ്റും നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലൈറ്റും അതിന് ഫ്ലൈറ്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ത്രെഡ് പോർഷൻ കാണാം, അതിനുശേഷം ലാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, അതിനുശേഷം സെക്കൻഡ് ഫ്ലൈറ്റ് ഇവിടെ വരുന്നത് നമ്പർ ഓഫ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഡോട്ടഡ് ലൈനിൽ കാണാം ഇവിടെ. ഓക്കെ, ഡോട്ടഡ് ലൈൻ, ഇപ്പോൾ നമ്മൾ നോർമലി ഡ്രോയിങ്ങിൽ ഡോട്ടഡ് ലൈൻ വെച്ച് വരയ്ക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് പുറമേ കാണില്ല, പക്ഷെ എന്നാൽ അതുണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും ഫ്ലോറിലോ അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ടഡ് ലൈനാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് പ്രകാരം ഇത് ഇതിൻ്റെ മുകളിൽ വരുന്നതാണ്, ഇത് വന്ന് കയറുന്നത് ഈ ബീമിലേക്കാണ്. ഇത് ബീമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഡോട്ടഡ് ലൈനിൽ. ഇപ്പോൾ ഈ സ്റ്റെയർകേസ് വന്ന് കയറുന്നത് ഈ ബീമിലേക്കാണ്. ഇപ്പം ബീം ആണ് ഈ ഡോട്ടഡ് ലൈനിൽ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡോട്ടഡ് ലൈനിൽ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലാനിൽ വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം, ഇവിടെ ഡബിൾ ലൈൻ വെച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. ഡബിൾ ലൈൻ ഇട്ടു, പിന്നെ സ്പേസ് ഇട്ട് വീണ്ടും ഡബിൾ ലൈൻ, സ്പേസ് ഇട്ട് ഡബിൾ ലൈൻ, അങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇത് വാളിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്, അതായത് ബ്രിക്ക് വാളിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ബ്രിക്ക് വർക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതാണ് ഇവിടെ ഡബിൾ ലൈൻ ആ ഒരു പോർഷനിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഹാൻഡ് റെയിൽസിൻ്റെ കാര്യം കാണാം. ഹാൻഡ് റെയിൽസ് ഇപ്പം കൊടുത്തിരിക്കുന്നത് 50 mm ഡയമീറ്റർ ഉള്ള പൈപ്പ് വെച്ചിട്ടാണ് ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹാൻഡ് റെയിൽസ് നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് നമ്മളെ ലാൻഡിങ്ങിലൂടെ വന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറി ഇവിടെ ടോപ്പിൽ വന്ന് ഇത്രയും ഭാഗം കവർ ചെയ്ത് ഈ വാളിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത്. അതായത് ഇവിടുന്ന് താഴോട്ട് വീഴാൻ പാടില്ല. അപ്പം ഇതുവരെ ആ ഒരു സ്റ്റെയർകേസ് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് സോറി, ആ ഹാൻഡ് റെയിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിവിടെ വന്ന് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫിഗറിൽ ഹാൻഡ് റെയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നതാണ്, എ എ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഓക്കെ, ഇപ്പോൾ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കാണണം. ഓക്കെ, അതായത് ഇത്രയും ഭാഗത്ത്, ഓക്കെ, ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത് പ്രകാരമുള്ള ഇത്രയും ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുകയും വേണം. അതുപോലെ ഇവിടുന്ന് നോക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ എലിവേഷനിൽ എങ്ങനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ രീതിയിൽ വരയ്ക്കുകയും വേണം. ഓക്കെ, കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ കാണുകയും വേണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ എലിവേഷനിലെ പോലെ റെപ്രസെൻ്റ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇവിടെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റൈസ് പോർഷൻ കാണാം. ഓക്കെ, ഇവിടെ ത്രെഡ് പോർഷൻ, റൈസ് പോർഷൻ, അങ്ങനെ എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ് ഉള്ളത് ഇത്രയും പോർഷൻ നിങ്ങൾക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ്റെ അകത്ത് കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ചെറുതായത് കൊണ്ടാണ് അതിൻ്റെ അകത്ത് കാണിക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം കോൺക്രീറ്റിൻ്റെ ഇപ്പം ഞാൻ തന്ന ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അതായത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ ഇട്ടിട്ട് ഡോട്ടർ ഇട്ടിട്ട് കാണിക്കാം.
എന്നാൽ ഇവിടെ ഇവര് റീഇൻഫോഴ്സ്മെന്റ് കാണിച്ചിട്ട് ഇപ്പുറത്ത് ഇവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട്, അതായത് ഒരു ബി എന്ന് പറയുന്ന ഒരു പോർഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ആർ സി സി, അതായത് കോൺക്രീറ്റും റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ട്രയാംഗിളും ഡോട്ടും ഇട്ടിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റിന്റെ ഭാഗം കാണിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്ന കോൺക്രീറ്റ് പോർഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ആർ സി സി ആണ് അല്ലെ, ആർ സി സി, പി സി സി നിങ്ങൾക്ക് അറിയാം. പി സി സി എന്ന് പറയുന്ന പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യുന്നത് റീഇൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസും ഫിഗറിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, മെയിൻ ബാർ കാണാം അല്ലെ. മെയിൻ ബാർ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റെയറിന് ഇൻക്ലൈൻഡ് ആയിട്ട്, സ്റ്റെയറിന് അലോങ് ആയിട്ട് അതിന്റെ ഇൻക്ലിനേഷൻ എങ്ങനെയാണോ അതിന് അലോങ് ആയിട്ട് ഇവിടെ ലേ ചെയ്ത് പോയിരിക്കുന്നത് കാണാം. അപ്പൊ ഇതാണ് മെയിൻ ബാർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊരു പർട്ടിക്കുലർ സ്പേസിംഗിൽ ഉണ്ടാവും. അപ്പം സ്റ്റെപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു 1 മീറ്റർ അല്ലെങ്കിൽ 1.2 മീറ്റർ വീതിയുള്ള സ്റ്റെപ്പ് ഇങ്ങനെ. ഇതിപ്പോ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതാന്ന് വിചാരിച്ചു, ഞാനിപ്പോ ഇതിന്റെ ആ ഒരു പ്ലാൻ പോർഷൻ ആണ് വരയ്ക്കുന്നത്. അപ്പം ആ ഇൻക്ലൈൻഡ് ആയിട്ട് ഇപ്പൊ നമ്മളെ ഫിഗറിൽ കണ്ടതുപോലെ മെയിൻ ബാറുകൾ ഇതുപോലെ ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മെയിൻ ബാറുകൾ ഇതുപോലെ ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ മെയിൻ ബാറിന് ഒരു പർട്ടിക്കുലർ സ്പേസിംഗ് ഉണ്ട് ഈ ബാറുകൾ തമ്മിൽ. ഓക്കെ, അപ്പൊ മെയിൻ ബാർ ഡൈ എത്രയാണെന്നുള്ളതും അതിന്റെ സ്പേസിംഗ് എത്രയാണെന്നുള്ളതും നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഞാൻ സ്പേസിംഗിന്റെ കേസ് പറയുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പൊ ഒരു സ്ലാബ് ഉണ്ടെങ്കിൽ സ്ലാബിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമല്ലോ, രണ്ട് ഡയറക്ഷനിലും കൊടുക്കുമല്ലോ. അതേപോലെ ഇപ്പൊ സ്റ്റെയറിലും അത് റൺ ചെയ്യുന്നതിന്റെ അലോങ് ആയിട്ട്, ആ സ്റ്റെയറിന്റെ ഡയറക്ഷൻ അലോങ് ആയിട്ട് കൊടുക്കുന്നതാണ് മെയിൻ ബാർസ്. അതൊരു പർട്ടിക്കുലർ സ്പേസിംഗില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മെയിൻ ബാറിന്റെ ഡയ എന്ന് പറയുന്നത് 8 mm ആണ്. അതിന്റെ സ്പേസിംഗ് 15 cm to cm ആണ്. 15 cm സ്പേസിംഗ് ആണ്. 15 cm, 100 to 100 ബാറിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 15 cm ആണ്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ബാർ കാണാം. ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറയുന്നത് ഇപ്പം സ്റ്റെയറിന്, ഇപ്പൊ മെയിൻ ബാർ ഇട്ടല്ലോ, ആ മെയിൻ ബാറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, മെയിൻ ബാറിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മെയിൻ ബാർ ആണെങ്കിൽ, ഓക്കെ, ആ സ്റ്റെയറിന് ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്നതാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഓക്കെ, ആ സ്റ്റെപ്പിന്റെ വിഡ്ത്തിന് അലോങ് ആയിട്ട് വരുന്ന ബാർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബാർ 6 mm ഡൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അറ്റ് 15 cm സെന്റർ ടു സെന്റർ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡോട്ട് ഡോട്ടിലാണ് വരുന്നത്. ഓക്കെ, ഡോട്ട് ഡോട്ട്, അതായത് ഇപ്പം മെയിൻ ബാർ ഇതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഡോട്ട് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ ഇതിന്റെ ഓരോ സ്റ്റെപ്പിന്റെ കോർണറിലായിട്ട് 8 mm ഒരു ബാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പിന്റെ കോർണറിലായിട്ട് കറക്റ്റ് നമുക്കിത് ഇതുപോലെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അതവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സസ്പെൻഡേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഇതുപോലെ വന്നിട്ട് ഓരോ സ്റ്റെപ്പിന് അലോങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബാറാണ് സസ്പെൻഡേഴ്സ്. അതും 15 cm സെന്റർ ടു സെന്റർ ആണ്. അതിന്റെ ഡയ 6 mm പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് നമ്മൾ ഇതിന്റെ അകത്ത് വരയ്ക്കാനായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ വന്ന് ലാൻഡിങ്ങിലും നിങ്ങൾക്ക് അതേപോലെ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള സെക്ഷന്റെ ഇവിടെ ഹൈറ്റും നമുക്ക് കാണാം. ഇവിടെ 145 cm ആണ് ഹൈറ്റ് വരുന്നത്. ഹൈറ്റ് വരുന്നത് അല്ലെങ്കിൽ 1.45 m ആണ് ഇവിടം തൊട്ട് ഈ ലാൻഡിങ് വരെയുള്ള ഹൈറ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഏറ്റവും ടോപ്പ് വരെയുള്ള സ്ലാബ് വരെയുള്ള ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 285 ആണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ സ്ലാബിൻ്റെയും കൂടെ 12.5 ചേർക്കുമ്പോൾ ടോപ്പ് വരെ 3 m ഹൈറ്റ് അല്ലെങ്കിൽ 300 cm ഹൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അപ്പം ഇത് കഴിഞ്ഞു, സ്റ്റെയറിന്റെ അകത്തുള്ള ഡീറ്റെയിൽസ് നമ്മൾ വരയ്ക്കണം എന്ന് പറഞ്ഞു, റീഇൻഫോഴ്സ്മെന്റ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഹാൻഡ് റെയിൽസ് കാണാം. ഹാൻഡ് റെയിൽസ് നമുക്ക് ഇവിടെ കട്ട് ആവുന്നില്ല, ഈ ഒരു ഭാഗത്ത് മാത്രമേ കട്ട് ആവുന്നുള്ളൂ. ടോപ്പ് ആ ഒരു പോർഷനിൽ മാത്രമേ കട്ട് ആവുന്നുള്ളൂ, ബാക്കിയൊക്കെ സ്റ്റെപ്പ് മാത്രമാണ് കട്ട് ആവുന്നത്. അപ്പൊ എലിവേഷൻ എങ്ങനെയാണോ കാണുന്നത്,
ആ രീതിയിലാണ് നമുക്ക് ഹാൻഡ് റെയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എലിവേഷനിൽ കാണുന്ന പോലെ തന്നെ ഹാൻഡ് റെയിലിന്റെ പോർഷൻ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഹാൻഡ് റെയിലിന്റെ ഹൈറ്റ് 80 സെന്റിമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതുപോലെ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ ബാലൂസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് റെയിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പൈപ്പിന്റെ ഡയമീറ്റർ 50 mm ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഒരു വീതി എന്ന് പറയുന്നത് 50 mm ആയിരിക്കും. ഓക്കെ, 50 mm എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അത് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ ടോപ്പിലേക്ക് വരുമ്പോൾ, ഓക്കെ, ഇത്രയും പോർഷൻ, ഇത്രയും സ്റ്റെപ്പില് അല്ലെങ്കിൽ ഈ ലാൻഡിംഗ് വരെ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ അടുത്ത പോർഷൻ, അടുത്ത ഫ്ലൈറ്റിലേക്ക് വരുമ്പോൾ അതിലൂടെ കട്ട് ചെയ്യുന്നില്ല സെക്ഷൻ. സെക്ഷൻ എ ഫസ്റ്റ് ഫ്ലൈറ്റിലൂടെ മാത്രമേ കട്ട് ചെയ്ത് പോകുന്നുള്ളൂ. ഇപ്പുറത്ത് നമുക്ക് എങ്ങനെയാണോ എലിവേഷനിൽ കാണുന്നത് ആ രീതിയിലാണ് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ എലിവേഷനിൽ എങ്ങനെയാണോ സ്റ്റെപ്പ് കാണുന്നത് ആ രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ സ്റ്റെപ്പിന്റെ മുകളിൽ നമ്മൾ ടൈൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാനൈറ്റോ മാർബിളോ ഒക്കെ ഇടുമ്പോൾ അതിന്റെ എൻഡിലായിട്ട് നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, എൻഡിൽ റൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ റൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ നോസിംഗ് എന്നാണ് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് ഇത്രയും പോർഷനിൽ ബി എന്ന് പറയുന്ന ഒരു പോർഷൻ എടുത്തിട്ട് അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം ആ ടൈലിന്റെ പോർഷൻ, നോസിംഗ് ടൈൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നോസിംഗ് ഈ ഒരു പോർഷൻ എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷന് റൗണ്ട് ചെയ്ത് എടുത്തിരിക്കുന്ന പോർഷന് നോസിംഗ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്ലാബിന്റെ എഫക്റ്റീവ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ കാണാം. 12.5 ആണ് സ്ലാബിന്റെ തിക്നെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, 12.5 സെന്റിമീറ്റർ. അതുപോലെ കോൺക്രീറ്റിന്റെ റെപ്രസെന്റേഷൻ കാണാം, റീഇൻഫോഴ്സ്മെന്റ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഓരോ ടൈലിന്റെ കാര്യങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എടുത്ത് വരയ്ക്കണം. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ ഡീറ്റെയിൽ ബി വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കെയില് എൻലാർജ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, അതായത് ഈ രണ്ട് കാര്യങ്ങളും, ഓക്കെ, അതായത് ഇതിന്റെ പ്ലാനും ഇതിന്റെ സെക്ഷനും വരയ്ക്കുമ്പോൾ അതൊരു പർട്ടിക്കുലർ സ്കെയില് ഫോളോ ചെയ്ത് വരയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ എ ടു ഷീറ്റിൽ മുഴുവനായിട്ട് കൊള്ളുന്ന രീതിയിൽ, അതായത് ഈ പ്ലാൻ എങ്ങനെയാണോ അതിന്റെ നേരെ മുകളിൽ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. അതായത് ഈ ഓരോ സ്റ്റെപ്പും, ഓക്കെ, ഈ സ്റ്റെപ്പിന് അലോങ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കണം നമുക്ക് ഈ സെക്ഷനിൽ കാണാൻ പറ്റേണ്ടത്. രണ്ടും നേരെ മുകളിലായിട്ട് വരയ്ക്കണം. ഓക്കെ, ഇതിന്റെ ഈ ഒരു സ്റ്റെപ്പ് നേരെ മുകളിൽ കറക്റ്റ് ആ സ്റ്റെപ്പ് തന്നെ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. പ്ലാന് ഇവിടെയും അതുപോലെ അതിന്റെ സെക്ഷൻ കുറച്ച് മാറ്റിയും വരയ്ക്കരുത്, നേരെ മുകളിൽ വരുന്ന രീതിയിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ അതിനുശേഷം ഇതിന്റെ അകത്തുള്ള ഈ ബി എന്ന് പറയുന്ന പോർഷൻ സെപ്പറേറ്റ് എടുത്ത് എൻലാർജ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഈ ഈ രണ്ട് ഡ്രോയിങ്സും സെക്ഷനും പ്ലാനും വരയ്ക്കുന്ന സ്കെയിലിനെക്കാളും എൻലാർജ് ചെയ്തിട്ട് വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഇത് നോക്കുക, ടോട്ടൽ എത്ര ഹൈറ്റ് വരുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഓക്കെ, അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 285 വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ 80 മുകളിലേക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ 285 പ്ലസ് 12.53, അതിന്റെ മുകളിലേക്ക് സ്റ്റെയർ കേസിന്റെ ഹൈറ്റ് വരുന്നു, ആ ഹാൻഡ് റെയിലിന്റെ ഹൈറ്റ് വരുന്നുണ്ട് 80. അപ്പൊ 3 മീറ്റർ 80 സെന്റിമീറ്റർ ആയി. അതുപോലെ താഴെയുള്ള ഈ ഒരു പോർഷനിൽ ഇത് 1 മീറ്റർ ആണ്. 1.5, 2.5, 2.5, ഇത് ഏകദേശം 3 തന്നെ വരുന്നുണ്ട്. അപ്പോൾ 3 + 4 = 7 വന്നു. ഓക്കെ, അതായത് 7 something വന്നു. അതുപോലെ തന്നെ ഇവിടെയും ഈ സെക്ഷനെ എഴുതാനും പ്ലാൻ എഴുതാനൊക്കെ ഉള്ള സ്പേസ് വേണം. അപ്പൊ അത്രയും നമ്മൾ എടുക്കുക. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ ആയിട്ട് ഹൈറ്റ് വൈസ് നോക്കുവാണെങ്കിൽ 420, ദാറ്റ് ഈസ് 42 സെന്റിമീറ്റർ അവൈലബിൾ ആയിട്ടുള്ളൂ പേപ്പർ. അപ്പൊ 42 സെന്റിമീറ്ററിൽ നമുക്ക് 1 സെന്റിമീറ്റർ മുകളിലും 1 സെന്റിമീറ്റർ താഴെയും മാർജിന് പോകും. ബാക്കി 40 സെന്റിമീറ്ററേ നമുക്ക് ഇവിടെ വരയ്ക്കാനായിട്ടുള്ളൂ. അതിൽ കൊള്ളുന്ന രീതിയിൽ ഈ ഹെഡിങ് ഈ എഴുതേണ്ടതായിട്ടുള്ള അതിന്റെ ടൈറ്റിൽ അടക്കം എഴുതി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്കെയിൽ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, അതിന് പ്രോപ്പർ ആയിട്ടുള്ള സ്കെയിൽ ചൂസ് ചെയ്യുക. അതിനെ ഒന്ന് എൻലാർജ് ചെയ്തിട്ട് അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം വരുന്ന രീതിയിൽ വേണം ഇവിടെ വരുന്ന സെക്ഷൻ ബിന്റെ പോർഷൻ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം വരണം. അതുപോലെ ഇവിടെ ടോപ്പിലേക്ക് എത്തുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഡോട്ടഡ് ലൈനിൽ ബീം ഉണ്ട്, ബീം കട്ട് ആയിട്ടുണ്ട് ഇവിടെ. ഒക്കെ അപ്പൊ ടോപ്പിൽ നമുക്ക് ആ ബീമിന്റെ പോർഷൻ കാണാം. ഇവിടെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ബീമിന്റെ പോർഷനും അതുപോലെ തന്നെ ഇവിടെ സ്ലാബിന്റെ പോർഷനും ഫ്ലോർ സ്ലാബിന്റെ പോർഷനും നമുക്ക് കാണാം.
അപ്പൊ അത് കട്ട് ആവുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. കോൺക്രീറ്റും അതുപോലെ തന്നെ ആ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിലിംഗ് ഇവിടെ കാണിക്കണം. അപ്പം ബീമിൽ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തതായിട്ട് നമുക്ക് കാണാം. ടോപ്പില് രണ്ട് റീഇൻഫോഴ്സ്മെന്റ്, ബോട്ടത്തില് രണ്ട് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വീതി എന്ന് പറയുന്ന ബീമിന്റെ 20 സെന്റിമീറ്റർ ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ അതിന്റെ ഡെപ്ത് 25 സെന്റിമീറ്റർ ആണ്. സ്ലാബ് തിക്നെസ് അടക്കം 37.5 സെന്റിമീറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഡയമെൻഷൻസ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അതുപോലെ ഇവിടെ ബോട്ടത്തിലുള്ള ഫ്ലോറിന്റെ കോൺക്രീറ്റും നമുക്ക് ഇവിടെ സെക്ഷനിൽ കാണാൻ പറ്റും. ഇതിന്റെ താഴെ വരുന്ന ഫ്ലോറിന്റെ കോൺക്രീറ്റിന്റെ പോർഷനും കാണിക്കാം, കാണാൻ പറ്റും. അതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടും വരയ്ക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിലിങ്ങും, ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള പോർഷന്റെ ഡീറ്റെയിലും കൂടെ വരയ്ക്കാനായിട്ടുണ്ട്. അത് എൻലാർജ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്.